എല്ലാ വിവാദങ്ങൾക്കും വിരാമമിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചികിത്സയ്ക്കായി ജർമ്മനിയിലെത്തി. ഡോക്ടർമാരുടെ സംഘം 9-ാം തീയതി പരിശോധന തുടങ്ങും. ഫ്രാങ്ക്ഫർട്ടിലാണ് വിമാനം ഇറങ്ങിയത്. അവിടെ നിന്നാണ് ബെർലിനിലേക്ക് പോയത്. ബെർലിനിലെ ചാരിറ്റി ക്ലിനിക്കിലാണ് ചികിത്സ. യൂറോപ്പിലെ ഏറ്റവും വലിയ മെഡിക്കൽ സർവകലാശാലയാണ് ചാരിറ്റി ക്ലിനിക്ക്. മക്കളായ മറിയ ഉമ്മനും ചാണ്ടി ഉമ്മനും ബെന്നി ബേനാൻ എം പിയും ഉമ്മൻചാണ്ടിയെ അനുഗമിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഖത്തർ വഴിയുള്ള വിമാനത്തിലാണ് ഉമ്മൻചാണ്ടിയും സംഘവും ജർമ്മനിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. മകൾ അച്ചുമ്മൻ ഉടനെ ജർമ്മനിയിലെത്തും. ദുബായിൽ നിന്നാണ് അച്ചുമ്മൻ എത്തുന്നത്. ബെർലിനിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ചാരിറ്റി ക്ലിനിക് ആശുപത്രിയിൽ 11 നോബൽ സമ്മാന ജേതാക്കൾ ഗവേഷകരായി പ്രവർത്തിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നാണ് 312 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ചാരിറ്റി ക്ലിനിക്ക്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അത് ചെയ്ത ശേഷമേ ഉമ്മൻചാണ്ടി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. ബുധനാഴ്ച ഡോക്ടർമാർ വിശദ പരിശോധന നടത്തിയ ശേഷം തുടർ ചികിത്സ തീരുമാനിക്കും. ശസ്ത്രക്രിയ വേണ്ടെങ്കിൽ ഈ മാസം 17-ാം തീയതി തന്നെ അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില 2019 മുതൽ മോശമാണെന്ന് മകൻ ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണെന്നും തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് മകൻ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയത്. നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളാൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉമ്മൻചാണ്ടി. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസാരിക്കുന്നതിന് പ്രയാസമുണ്ടാകുകയും സംസ്ഥാനത്തെ 2 ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഈ 2 ആശുപത്രികളിലും നടന്ന പരിശോധനകളിൽ വ്യത്യസ്ത റിപ്പോർട്ടുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് വിദഗ്ധ പരിശോധനകൾക്കായി ആദ്യം വിദേശത്തേക്ക് പോയത്. തൊണ്ടയിൽ മുഴയാണ് പ്രശ്ന കാരണം. ഇതുമൂലം സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ട്. ആയുർവേദം, ഹോമിയോ എന്നീ ചികിത്സകൾ നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും പൂർണ്ണമായി ഫലിച്ചില്ല. 2016 UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചതോടെ നിയമസഭയിലെ നേതൃസ്ഥാനം ഉമ്മൻചാണ്ടി ഒഴിഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. ഇതിനിടെ KPCC അധ്യക്ഷനായി ഉമ്മൻചാണ്ടിയെ എത്തിക്കാനും ശ്രമിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല. പിന്നീട് ACC ജനറൽ സെക്രട്ടറിയായി ഉമ്മൻചാണ്ടിയെ നിയമിച്ചു. ആന്ധ്രയിലെ ചുമതലയും കൊടുത്തു. നിരന്തര യാത്രകൾ ചെയ്യേണ്ടിയും വന്നു. ഇതിനിടെയാണ് അസുഖത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയത്. കേരളത്തിലെ ചികിത്സകളിൽ ആശ്വാസം കിട്ടുകയും ചെയ്തു. പക്ഷേ ശബ്ദം ഇടയ്ക്കിടെ പോയി. 2015 ശേഷം 4 തവണ പ്രശ്നമുണ്ടായി.